മോളുടെ പെർഫോമൻസ് അസാധ്യമാണ്. നമ്മുടെ കേരളത്തിന്റെ അടുത്തൊരു വാഗ്ദാനമാണ് മോള്. ചൈൽഡ് പ്രോഡിജി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ആളാണ് മോള്. അതൊന്നും നോക്കണ്ട, നന്നായി ഇപ്പൊ പ്രാക്ടീസ് അടിപൊളിയായിട്ട് ചെയ്യണ്ട. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ മോള് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഐ മീൻ ഒരു ഫേസ്ബുക്കിൽ 6 hours ഇപ്പൊ ചെയ്യുന്നുണ്ട് മോള്. ഒരു ദിവസം 6 മണിക്കൂർ ചെയ്യും, പിന്നെ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ 10 മണിക്കൂറാണ് ചെയ്യുന്ന ആള് പ്രാക്ടീസ്. വയലിൻ ഫാമിലിയിലേക്ക് സ്വാഗതം. താങ്ക് യു. നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് ചേട്ടനെ പോലെ ഒരാളുടെ കൂടെ വായിക്കാൻ പറ്റുന്ന അവൾക്ക് ഒരു ഭാഗ്യമാണ്. നീ സ്ഥിരം വായിക്കാനല്ലേ റെക്കോർഡിങ്ങിനൊക്കെ ഒരുമിച്ച്? ആണോ? ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കൂടെ ഇപ്പൊ ഇത്രയും ഇതില് നിങ്ങളെ സിങ്കിൽ വായിക്കാൻ പറ്റും. ചേട്ടൻ എന്താ പറയാനുള്ളത്? മോളുടെ ഹാർഡ് വർക്ക് ആണ് ഒന്നാമത്തെ കാര്യം. ഞാൻ പറഞ്ഞില്ലേ 6 മണിക്കൂറോളം മോള് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊക്കെ 6 മണിക്കൂർ വായിച്ച കാലം മറന്നുപോയി. താങ്ക് യു സർ. ശരിക്കും ദൈവത്തിന്റെ കൈ എപ്പോഴും നിന്റെ തലയിലുണ്ട്. തീർച്ചയായിട്ടും. പഴയൊരു പടം പൊഴിച്ചിതളുകൾ വിരിയുന്ന ശലഭങ്ങളാകനാ. ഞങ്ങള് വന്നിട്ട് രണ്ടുപേരും കൂടെ കൂടി അങ്ങോട്ട് പൊരിക്കുകയായിരുന്നു. ഞങ്ങൾ അങ്ങനെ തരിച്ചിരിക്കാന്ന് പറഞ്ഞാൽ അതുപോലത്തെ പെർഫോമൻസ് നിങ്ങൾ ഇതിനു മുമ്പ് ആദ്യമായിട്ട് ഷോ ചെയ്തു ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തൊരു കോമ്പിനേഷൻ ആയിരുന്നു. ഒരു കൊച്ചുകുട്ടി ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല തലക്കവും വഴക്കവും വന്ന ഒരാളുമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ പുതിയ ആളായിട്ട് നമുക്ക് തോന്നിയില്ല. അതാണ് സത്യമായ കാര്യം. ഇനി എനിക്ക് തോന്നുന്നത് ഈ ഒരു ഷോ കഴിയുന്നതോടുകൂടി നിങ്ങൾ രണ്ടുപേരും കൂടെ മിക്കവാറും കുറെ ഷോ ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളുടെ ഹാർട്ട് ബീറ്റ്സ് ഇപ്പോഴും ഹൈ ആണ്. ഇത്രയും സോൾഫുൾ പെർഫോമൻസ് തന്നതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.